അള്ളാഹുവിനോടുള്ള ദീനിനോടുള്ള അടുപ്പം എത്രയാണോ ആ തോതിനനുസരിച്ചാണ് അവർക്ക് പരീക്ഷണങ്ങളുണ്ടാവുക. ഞങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യുബ്തലന്നാസു അലാ ഖദരി ദീനിഹിം, ഓരോരുത്തരുടെയും അള്ളാഹുവിനോടുള്ള ദീനിനോടുള്ള അടുപ്പം എത്രയാണോ ആ തോതിനനുസരിച്ചാണ് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ണെങ്കിൽ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. ഒരു മനുഷ്യന്റെ ദീനി ബോധം ദുർബലമാണെങ്കിൽ അവർക്ക് പരീക്ഷണവും ദുർബലമാണ്. എന്നാൽ ഈ പരീക്ഷണം അല്ലാഹു നൽകുന്ന ശിക്ഷയല്ല. ഒരു മനുഷ്യന് ഒരു പരീക്ഷണം ഉണ്ടാവുകയും പരീക്ഷണങ്ങളോട് പരീക്ഷണം, ബാധ്യതകളും പ്രയാസങ്ങളും, വീടും മക്കളും എല്ലാം നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, എല്ലാ പ്രയാസങ്ങളിലും പെട്ട് നടക്കുന്ന ചില മുഅ്മിനീങ്ങൾ, ജനങ്ങൾക്കിടയിലൂടെ ആ മനുഷ്യൻ നടന്നു പോകുന്നു, ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയില്ലാത്ത വിധം അള്ളാഹു ഈ ദുനിയാവിൽ അവരെ ശുദ്ധീകരിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. സ്വന്തം ശരീരത്തിൽ, മക്കളിൽ, സമ്പത്തിൽ, അങ്ങനെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത് ഒരു തെറ്റുപോലും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല. എല്ലാം ഇവിടെ തന്നെ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു. അനുഭവിച്ച പ്രയാസം കാരണം, അനുഭവിച്ച സങ്കടം കാരണം, അനുഭവിച്ച അല്ലലുകളും അലറ്റലുകളും ഇതെല്ലാം കാരണം നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. ഒരു പെണ്ണ് തന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ കുഞ്ഞാണ് നബിയേ, എന്റെ രോഗബാധിതനായ കുഞ്ഞാണ് നബിയേ. ഈ കുഞ്ഞിന് മുമ്പ് മൂന്ന് മക്കളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് നബിയേ, എന്റെ നാലാമത്തെ കുഞ്ഞാണിത്, ഈ കുഞ്ഞിനും സുഖമില്ല നബിയേ, അങ്ങ് ദുആ ചെയ്യണം എന്ന് ഹബീബിനോട് ദുആ ചെയ്യിപ്പിക്കാൻ ഒരു പെണ്ണ് വന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മുമ്പിലേക്ക്, സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്, തങ്ങൾ ചോദിച്ചു മൂന്ന് കുട്ടികളെ നിങ്ങൾ മറവ് ചെയ്തല്ലേ, മൂന്ന് കുട്ടികൾ നിങ്ങൾക്ക് മരിച്ചുപോയല്ലേ. ദഫന്തി സലാഹ, ഹബീബായ നബി അത്ഭുതത്തോടെ ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, നഅം, അതെ നബിയെ, മൂന്ന് മക്കളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്, എന്റെ നാലാമത്തെ കുഞ്ഞാണ്, ഒന്ന് ദുആ ഇറക്കണം നബിയെ എന്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെടാൻ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, ലഖദ് ഇഹ്തമറത്തി ബിഹിദാലിൻ ശദീദിൻ മിനന്നാർ, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് അതിശക്തമായ ഒരു മതിൽ കെട്ടിനാൽ നിങ്ങൾക്ക് അല്ലാഹു തആല പ്രതിരോധം തീർത്തു കഴിഞ്ഞിരിക്കുന്നുവല്ലോ, നിങ്ങൾക്ക് നരകം നിഷിദ്ധമാണ്. മൂന്ന് മക്കളെ അല്ലാഹുവിന് സമർപ്പിക്കുകയും മൂന്ന് മക്കളെ നഷ്ടമായതിൽ പിന്നെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്യുക വഴി ഉമ്മ നിങ്ങൾക്ക് നരകത്തിലേക്ക് കടക്കാതെ അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഒരു കുഞ്ഞൊരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ കണ്ണിനുള്ളികളാണ്, അല്ലാഹു അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അദബും ഇൽമും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരിൽ മരിച്ചുപോയ മക്കളുടെ കബറിടം അല്ലാഹു സ്വർഗത്തോഫാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളെ സ്വർഗലോകത്ത് കൈപിടിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന നിധികളായി അല്ലാഹു ആ മക്കളെ മാറ്റിത്തരട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.